വാക്യമെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമൊക്കെ ഇല്ലെന്നു. ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തോന്നുന്നു. സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ലിജോ ജോസ് പെല്ലേശ്ശേരി മോഹൻലാൽ കോമ്പിനേഷനിലെത്തുന്ന മലൈക്കോട്ടെ വാലിബൻ. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിൽ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വലിയൊരു ക്യാൻവാസിലുള്ള കാലദേശങ്ങളൊന്നുമില്ലാത്ത ഒരു സിനിമ ആണിതെന്നാണ് മോഹൻലാൽ പറയുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തൊരു യോണറിലുള്ള സിനിമയാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വളരെ മനോഹരമായാണ് വാലിബൻ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് വളരെയധികം സംതൃപ്തി നൽകിയ സിനിമയാണിതെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമ വിജയിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം, ആ ഭാഗ്യത്തിനായാണ് ഇനി കാത്തിരിക്കുന്നതെന്നും മോഹൻലാൽ പറയുന്നു. മോഹൻലാലിന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങുമെന്നാണ് നേരത്തെ ടിനു പാപ്പച്ചൻ പറഞ്ഞിരുന്നത്. ഇക്കാര്യം ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, സിനിമയിൽ ഒരാളെ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്കില്ലാണ് പ്രധാനം, ആ സ്കിൽ ഈ സിനിമയിൽ ഉണ്ടായിരിക്കാമെന്നും ബാക്കിയൊക്കെ റിലീസിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂവെന്നും മോഹൻലാൽ പറയുന്നു. ഇങ്ങനത്തെ ഒരു ഷോട്ടിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനൊരു ഞാൻ പറഞ്ഞൊരു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മറ്റു നടത്തിയ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായത് വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അതിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, പ്രതികാരമുണ്ട്, അസൂയുണ്ട്, അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ്. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറൈനില്, നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല, ഇതെവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിനെത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല. അപ്പം അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂമായാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതിൻ്റെ കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അതിന് വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു. കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ, അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ. അങ്ങനെയാണ്, ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം, അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം, പാട്ട് നന്നായിരിക്കണം, ലൊക്കേഷൻ നന്നായിരിക്കണം, ഒരുപാട് ഫാക്ടർ ഉണ്ട്. അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചാണ് ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ്. അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല, ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും വിജയ് എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സൊക്കെ അങ്ങനെയാണ്. ഇനി 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിൽ ഭാഗ്യം ഉണ്ടാകട്ടെ, ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത്. വരയ്ക്കുമോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമൊക്കെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ലല്ലോ, ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം, നീ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തോന്നുന്നു. അതേസമയം ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വൻ ഹൈപ്പുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷനും മലൈക്കോട്ടെ വാലിബന് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മറ്റ് റിലീസുകളൊന്നും ഇല്ല, ഫാൻ തിയറികളെ ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു കഥ പറച്ചിലാകും മലൈക്കോട്ടെ വാലിബനിലൂടെ എത്തുന്നതെന്നാണ് വിവരങ്ങൾ. സൊനാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഡാനിഷ് സെയ്ദ്, മനോജ് മോസസ്, കഥാനന്ദി, മണികണ്ഠനാചാരി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. അതേസമയം ചിത്രം 2 ഭാഗങ്ങളിലായാണ് റിലീസ് ചെയ്യുക എന്ന തരത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലെ തന്നെ മറ്റൊരു അത്ഭുത ചിത്രമായി മാറും മലൈക്കോട്ടെ വാലിബൻ. ഇത് തന്നെയാണ് ആരാധകരുടെയും പ്രതീക്ഷ.
പി എസ് റഫീഖാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പം ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വർഷം മലയാള സിനിമ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രവും വാലിബൻ തന്നെയാണ്. മോഹൻലാലും ലിജോ ജോസും ആദ്യമായി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈപ്പും വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.